Okay. ഓടിവളാണോ ഓക്കെ ശരി അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടാർഗറ്റ് യു പി എസ് സി കെ എസ് 2023 ലൈവ് പ്രീ ക്ലാസിന്റെ പൊളിറ്റിയുടെ 13-ാമത്തെ ക്ലാസ്സാണ്. ലക്ഷ്മികാന്ത് ആണ് നമ്മൾ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതിന് മുമ്പത്തെ 12 ക്ലാസ്സുകൾ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആ ക്ലാസ് ഓൾറെഡി യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എടുത്ത് കാണാവുന്നതാണ്. പ്ലേ ലിസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ആ പ്ലേ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ക്ലാസ് അവൈലബിൾ ആണ്. കാണാൻ വേണ്ടി ശ്രമിക്കാം കാണാത്ത ക്ലാസ്സുകൾ കേട്ടോ. നമ്മൾ ഇന്ന് എടുക്കാൻ തോക്കുന്ന ടോപ്പിക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നുള്ള ഏരിയ എന്നാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ക്ലാസ്സിനെ ക്ലിയർ ആയത് കൂട്ടാൻ വേണ്ടി ആ ക്വാളിറ്റിയിൽ എന്ത് ചെയ്യാം, അഡ്വാൻസ്ഡ് ക്വാളിറ്റി ആക്കി വെക്കാം. എത്ര അഡ്വാൻസ്ഡ് ആക്കി വെക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത്രയും ആക്കി വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരികയാണെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക, കമന്റ്സുകൾ കാണാൻ പറ്റും. കേട്ടോ, ഓക്കെ. അപ്പൊ നമ്മൾ ക്ലാസ്സിലോട്ട് പോവാം. നമ്മള് ലക്ഷ്മികാന്തിന്റെ 6th എഡിഷൻ ബേസ്ഡാണ് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെയൊക്കെ മെറ്റീരിയൽ ഞാൻ ഓൾറെഡി ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. ടെലിഗ്രാമിൽ ഇല്ലാത്ത ആളുകൾ അതിൽ ജോയിൻ ചെയ്യാ, ഓൾറെഡി അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, 6th എഡിഷൻ ആണ്. അതിനുശേഷം നിങ്ങൾ ബുക്ക് വാങ്ങുകയാണെങ്കിൽ അതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയ എഡിഷൻ തന്നെ വാങ്ങാം. അതിനുശേഷം 6th റിവേഴ്സ്ഡ് വന്നോന്നൊരു ഡൗട്ട് ഉണ്ട്, ജസ്റ്റ് അത് വാങ്ങാം കേട്ടോ. പിന്നെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് NCERTയുടെ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ക്ലാസ് നടക്കുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് NCERT 6th മുതൽ പ്ലസ് ടു വരെയുള്ള നിങ്ങൾക്ക് UPSC പഠിക്കേണ്ട എല്ലാ NCERTയും വിത്ത് ക്ലാസ് ടെസ്റ്റ് സഹിതം നടക്കുന്ന പ്രോഗ്രാമാണ് NCERT എക്സ്ക്ലൂസീവ് കോഴ്സ് എന്ന് പറയും. ഭാഗമായിട്ട് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, ആർട്ട് ആൻഡ് കൾച്ചർ, എക്കോണമി, എൻവിയോമെന്റ് തുടങ്ങിയ എല്ലാ 6th മുതൽ പ്ലസ് ടു വരെയുള്ള NCERT അതിന്റെ ഭാഗമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫറിൽ വേണമെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. വെറും 1,999 രൂപയാണ് ഇപ്പൊ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് വരുന്നത്. ഒരു ലിമിറ്റഡ് നമ്പേഴ്സ് സ്റ്റുഡൻസിനെ വിടും. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രിലിംസ് സൂപ്പർ 30 ബാച്ച് നടക്കുന്നുണ്ട്. പ്രിലിംസിലോട്ടുള്ള സൂപ്പർ 30 ആണ്. ഡെയിലി ക്ലാസ്, ഡെയിലി ടെസ്റ്റ്, ഡെയിലി ഡിസ്കഷൻ ആ രീതിയിൽ പോകുന്നത്. പിന്നെ അതിന്റെ റാങ്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വീക്കിലി ടെസ്റ്റും സഹിതം പോകുന്ന പ്രോഗ്രാമാണ്. ഓക്കെ, താല്പര്യമുള്ള എന്ത് ചെയ്യാം, ഡിസ്കഷൻ ബോക്സ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. രണ്ട് പ്രോഗ്രാമിലോട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാനും അതായിട്ട് ബന്ധപ്പെടാം. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, എടുത്ത് കണ്ട് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സിൽ ക്ലാരിറ്റി ഒന്ന് കൂട്ടി വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്ക് എന്നുള്ള ഏരിയയിലാണ്. അതിലിപ്പോൾ നമ്മൾ ഒരു ദിവസം ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു, മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു. ഓക്കെ, ക്ലാരിറ്റി ഒന്ന് കൂട്ടി വെക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുക. ക്വാളിറ്റി അഡ്വാൻസ്ഡ് ക്വാളിറ്റി ആക്കി എന്ത് ചെയ്യുക, മാക്സിമം 720 വരെ ഉണ്ട്. എത്ര ആക്കാൻ പറ്റുമോ അത്രയും ആക്കുക. 720 ആക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ലാതെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു, മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, സൈലന്റ് ഫീച്ചേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിള്, യൂണിയൻ ടെറിറ്ററി, സിറ്റിസൺഷിപ്പ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമ്മൾ 3 ക്ലാസ്സിലധികം എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. DPSP വരെ പറഞ്ഞു. ഇന്ന് നമുക്ക് പറയാനുള്ള ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്.
ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അല്ലെ രണ്ടും കോറിലേറ്റീവ് ആണ്, ഇൻസെപ്പറബിൾ ആണ് അല്ലെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി നമ്മുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തുണ്ടായിരുന്നില്ല, ഓൺലി ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല. ഓക്കെ, എങ്കിൽ അന്ന് അവർക്ക് ഫ്രെയിം ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ചിലപ്പോൾ അന്ന് അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടാവണം എന്നില്ല. ഓക്കെ, അതുകൊണ്ടായിരിക്കാം അത് പിന്നീട് ആഡ് ചെയ്താണ്, ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ ഡ്യൂട്ടീസ്. എന്ത് ചെയ്യാണ് നമ്മുടെ ഡി പി എസ് പിന് ശേഷം 1976 എന്ത് ചെയ്യുന്നത്, 42nd അമെൻമെന്റ് പ്രകാരം ഇത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് 2002 ഒരു ഒന്നും കൂടി ഇത് അന്ന് 10 ആഡ് ചെയ്തത്. ഓക്കെ, 10 ഡ്യൂട്ടീസ് ആയിരുന്നെങ്കിൽ പിന്നീട് 2002 എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്ട്രാ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടോട്ടലി ഇപ്പൊ നോക്കുകയാണെങ്കിൽ അന്ന് 10 ഇപ്പോ +1 അങ്ങനെ തൊട്ട് 11 ഡ്യൂട്ടി ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ഫണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ ആ ഐഡിയ എടുത്തിട്ടുള്ളത് എവിടുന്നാണ്, നമ്മളെ USSR നിന്ന് എടുത്തിട്ടുള്ളത് ഐഡിയ അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ വൺ ഓഫ് ദി ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഇപ്പോഴും ഡ്യൂട്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗമായിട്ടുള്ളത് ഇന്ത്യയിൽ മാത്രമേ, വൺ ഓഫ് ദി മേജർ കൺട്രി എന്ന് പറയുന്നത്. ഓക്കെ, USA, കാനഡയോ ഫ്രാൻസോ ജർമ്മനിയോ അത്തരം രാജ്യങ്ങളൊന്നും എന്തില്ല, ഡ്യൂട്ടി പ്രത്യേകമായിട്ട് പറയുന്നില്ല കേട്ടോ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതേസമയത്ത് ജപ്പാനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്യൂട്ടിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ സോഷ്യലിസ്റ്റ് കൺട്രീസിന് സ്വാഭാവികമായിട്ട് അവർ എപ്പോഴും റൈറ്റ്സിന്റെ കൂടെ തന്നെ ഡ്യൂട്ടി ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഇന്ത്യ സോഷ്യലിസ്റ്റ് കൺട്രി അല്ലെങ്കിൽ കൂടിയും സോഷ്യലിസ്റ്റ് പാറ്റേൺ ഒക്കെ ഉണ്ട്, പക്ഷെ എങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡ്യൂട്ടീസ് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പം രണ്ട് ഇൻസെപ്പറബിൾ ആയിട്ടാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ ഡ്യൂട്ടി വന്ന് നമുക്ക് നോക്കാം. 1976 നമ്മുടെ കോൺഗ്രസ് പാർട്ടി സർദാർ സോരൻ സിംഗിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്തു. കമ്മിറ്റി എന്ത് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി, ഡ്യൂട്ടി മേബ് അതവരുടെ കാര്യങ്ങൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നെ കുറിച്ച് പറയാൻ വേണ്ടി, ഓക്കെ നെസറി ആണോ ഒക്കെ പറയാൻ വേണ്ടി. ഇന്ത്യൻ എമർജൻസി സമയത്താണ് ഇത് ഉണ്ടാവുന്നത് കേട്ടോ. അങ്ങനെ കമ്മിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ് ചാപ്റ്റർ എന്തിനു വേണ്ടി വേണം, ഫണ്ടമെന്റൽ ഡ്യൂട്ടിക്കും വേണ്ടി വേണം എന്നുള്ളത് കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ കമ്മിറ്റി മുന്നിട്ട് എന്ത് ചെയ്യാണ്, കമ്മിറ്റി ഈ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് സ്ട്രെസ് ഉള്ള സിറ്റിസൺ ഷുഡ് ബിക്കം കോൺഷ്യസ് ആയിരിക്കണം. ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, റൈറ്റ്സ് എൻജോയ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് അവർക്ക് എന്ത് ചെയ്യുന്നത്, ഹാവ് ആൾസോ ഹാവ് ദ സെറ്റൻ ഡ്യൂട്ടീസും എന്ത് ചെയ്യുന്നുണ്ട് ടു പെർഫോം ആസ് വെൽ എന്നുള്ളത് അവർ മനസ്സിലാക്കണം എന്നുള്ളതാണ് കമ്മിറ്റി പറഞ്ഞത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, കോൺഗ്രസ് ഗവൺമെന്റ് ഈ റെക്കമെൻഡേഷൻ അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ 42nd അമനും പ്രകാരം 1976 എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പുതിയൊരു പാർട്ട് കൊണ്ടുവരുന്നത്, അതാണ് പാർട്ട് 4A. പാർട്ട് 4 എന്ന് പറയുന്നത് ഡി പി എസ് പി ആണ്, 4A എന്ന് പറയുന്നത് വേറെ തന്നെ പാട്ടാണ്. ആ പാട്ടിലാണ് എന്ത് ചെയ്യുന്നത്, ഒരൊറ്റ ആർട്ടിക്കിളേ ഉള്ളൂ അറിഞ്ഞിരിക്കുക, അതാണ് 51A. ഒരൊറ്റ ആർട്ടിക്കിളിലേക്ക് എല്ലാ ഡ്യൂട്ടിയും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അന്ന് 10 ഡ്യൂട്ടീസ് ആണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ ചില കാര്യങ്ങളൊന്നും അവരെന്ത് ചെയ്യുന്നില്ല, കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത് എല്ലാ ഡ്യൂട്ടിയും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ കമ്മിറ്റി സത്യത്തിൽ പറഞ്ഞത് എന്താണ്, 8 ഡ്യൂട്ടി വേണമെന്നായിരുന്നു. ഓക്കെ, പക്ഷെ 42nd അമന പ്രകാരം 10 ഡ്യൂട്ടിയാണ് ആഡ് ചെയ്തത്. അപ്പൊ കമ്മിറ്റി പറയാ പറഞ്ഞതിലും കൂടുതൽ എണ്ണം ഉണ്ട്, പക്ഷേ കമ്മിറ്റിയുടെ എല്ലാ റെക്കമെൻഡേഷൻസ് എന്ത് ചെയ്തിട്ടില്ല, ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇൻട്രസ്റ്റിംഗ്ലി സെർട്ടൻ റെക്കമെൻഡേഷൻസ് ഓഫ് ദി കമ്മിറ്റീസ് വേർ നോട്ട് അക്സെപ്റ്റഡ്. ഓക്കെ, അതെന്തൊക്കെയാണ് കമ്മിറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ, എന്ത് ചെയ്യണം, ചില ഇമ്പോസിഷൻ പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ വേണം, ഈ ഡ്യൂട്ടി ചെയ്തിട്ടില്ലെങ്കിൽ പെനാൽറ്റി ഈടാക്കണം എന്ന് കമ്മിറ്റി പറഞ്ഞിരുന്നു, പക്ഷെ പെനാൽറ്റി ആരും ഈടാക്കിയിട്ടില്ല, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നോ ലോ ഇമ്പോസിംഗ് സച്ച് പെനാൽറ്റി ഓർ പണിഷ്മെന്റ് ഷാൽ ബി കോൾഡ് ഇൻ ക്വസ്റ്റ്യൻ ഓഫ് കോർട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് എനി പെനൽ റൈറ്റ്സിന്റെ പേരിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു, അതും ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഡ്യൂട്ടി ടു പേ ടാക്സ് എന്ത് ചെയ്യണം, ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആക്കണം എന്ന് പറഞ്ഞിരുന്നു, അതും ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ കമ്മിറ്റി റെക്കമെൻഡേഷൻസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പറഞ്ഞു, 1976 ഇത് ഇങ്ങനത്തെ ഒരു ഐഡിയ സോറൻ സിംഗ് കമ്മിറ്റി വരുന്നത്, അങ്ങനെ 1980 സമയത്താണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെ കമ്മിറ്റി സെപ്പറേറ്റ് ചാപ്റ്റർ ഒക്കെ ഉണ്ടാകണം എന്ന് പറഞ്ഞു, അത് അംഗീകരിച്ചു. അങ്ങനെ 42nd അമന പ്രകാരം 1976 പുതിയൊരു പാട്ട് ഉണ്ടാക്കി, ആ പാട്ടാണ് ഇത് പാർട്ട് 4A. അതിൽ ഓൺലി ഒറ്റ ആർട്ടിക്കിളെ ഉള്ള 51A എന്ത് ചെയ്യുന്നത്, നമ്മളുടെ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ആഡ് ചെയ്യുന്നത്, പിന്നീട് ഒരു ഡ്യൂട്ടി കൂടി പിന്നീട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഷോറൻസിംഗ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത് 8 ഡ്യൂട്ടി വേണമെന്നായിരുന്നു, അത് എന്ത് ചെയ്തിട്ടില്ല, കമ്മിറ്റി അംഗീകരിച്ചിട്ടില്ല. അപ്പൊ ഇൻട്രസ്റ്റിംഗ്ലി കമ്മിറ്റി പറഞ്ഞ ചില കാര്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഫോർ എക്സാമ്പിൾ കമ്മിറ്റി എന്ത് ചെയ്യണം പറഞ്ഞത് വെച്ചാൽ, ഇതിൽ ഇത് ഡ്യൂട്ടി ചെയ്തിട്ടില്ലെങ്കിൽ പെനാൽറ്റി വേണമെന്ന് പറഞ്ഞിരുന്നു, അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള നിയമം ഒരു കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു, അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഡ്യൂട്ടി ടു പേ ടാക്സ് ഒരു ഡ്യൂട്ടി ആക്കണമെന്ന് പറഞ്ഞിരുന്നു, അതും എന്ത് ചെയ്തിട്ടില്ല, അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് വിളിക്കാം. അപ്പോൾ ജസ്റ്റ് ലിസ്റ്റ് ഒന്ന് നോക്കാം, പണ ഡ്യൂട്ടീസിന്റെ ലിസ്റ്റ്, പണ ഡ്യൂട്ടീസ് കംപ്ലീറ്റ് പഠിക്കണേ, DPSP പഠിക്കുന്ന പോലെ തന്നെ ഡ്യൂട്ടിയും പഠിക്കണം, നിർബന്ധമാണ്.
കാരണം ചില 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 കാര്യങ്ങൾ ചോദിച്ചാൽ ഡ്യൂട്ടി ആണോ എല്ലാം ചോദിക്കാറുണ്ട്. അപ്പം 51A പറയുന്ന കാര്യങ്ങൾ നോക്കാം. നമുക്കൊന്ന് ഡ്യൂട്ടി മാത്രമേ ഒന്ന് പറയുള്ളൂ കേട്ടോ, ഇത്ര ടൈം വളരെ കുറഞ്ഞ സമയമാണെങ്കിൽ ഡ്യൂട്ടി മാത്രമേ പറയുള്ളൂ. ഒന്ന്, ടു അബേഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, റെസ്പെക്ട് ഐഡിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നാഷണൽ ഫ്ലാഗ്, നാഷണൽ ഫ്ലാഗും നാഷണൽ ആന്തും ആണ്. ഇപ്പൊ നാഷണൽ സോങ് ഇല്ല, ഇപ്പൊ നാഷണൽ ആന്തത്തിനെയും നാഷണൽ ഫ്ലാഗിനെയൊക്കെ എന്ത് ചെയ്യുക, റെസ്പെക്ട് ചെയ്യണം എന്നാണ് ഒന്നാമത്തെ ഡ്യൂട്ടി പറയുന്നത്. രണ്ടാമത്തെ ഡ്യൂട്ടി പറയുന്നത് ടു ഫോളോ, ചെറിഷ് ആൻഡ് ഫോളോ ദ നോബിൾ ഐഡിയാസ്, എന്തിയാണ് നാഷണൽ ഫ്രീഡം സ്ട്രഗിളിലെ നോബിൾ ഐഡിയാസ് ഒക്കെ ഫോളോ ചെയ്യുക. മൂന്ന്, ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവറിറ്റി, യൂണിറ്റി ആൻഡ് ഇന്റിഗ്രിറ്റി ഓഫ് ഇന്ത്യ, എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. ഡിഫൻഡ് ദ കൺട്രി, എന്ത് ചെയ്യുക, നാഷണൽ സർവീസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അത് കൊടുക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, പ്രൊമോട്ട് ദ ഹാർമണി ആൻഡ് സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ്. അപ്പൊ കോമൺ ബ്രദർഹുഡ് ഒക്കെ പറയുന്നത് ഡ്യൂട്ടിയിൽ പറയുന്നുണ്ട്, ബ്രദർഹുഡ് എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. ഓക്കെ, ഡൈവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക. ഡിഗ്നിറ്റി ഓഫ് വിമണൊക്കെ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാല്യൂ ദ പ്രിസർവ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് കൺട്രി, എന്ത് ചെയ്യുക, കോമ്പോസിറ്റ് കൾച്ചറൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക. ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവയോൺമെന്റ്, എന്ത് ചെയ്യുക, പ്രൊട്ടക്ട്, ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ്, ലേക്ക്, റിവേഴ്സ്, വൈൽഡ് ലൈഫ്, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഇത് DPSP പറയുന്നുണ്ട് എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത്, അത് നോക്കണം. അവിടെയും ഇവിടെയും ഉള്ള വ്യത്യാസം നോക്കണം. പിന്നെ ഒരു സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കുക, ഹ്യൂമാനിസം, സ്പിരിറ്റ് ഓഫ് ഇൻക്വിറി, റിഫോംസ്, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ പബ്ലിക് പ്രോപ്പർട്ടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ സ്ട്രൈവ്സ് ടു ആർഡ് ദ എക്സലൻസ് ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വലും കലക്റ്റീവായിട്ടുള്ള എന്ത് ചെയ്യുക, എക്സലൻസിന് വേണ്ടി പ്രവർത്തിക്കുക. ടു പ്രൊവൈഡ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ചൈൽഡ് വാർഡിന്, എന്ത് ചെയ്യുക, ബിലോ 6 years ഉള്ള ആളുകൾക്ക് പാരൻസിന്റെ ഡ്യൂട്ടിയാണ് എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അത് 6 to 14 years വരെ ഉള്ളത് കേട്ടോ, എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള പാരൻസിന്റെ ഡ്യൂട്ടിയാണ്. അത് 86th അമെന്റ് പ്രകാരം പിന്നീട് ആഡ് ചെയ്താണ്. ഈ 10 42nd അമെന്റ് പ്രകാരം ആഡ് ചെയ്തത്, പിന്നീട് 86th പ്രകാരം ഒന്നും കൂടി ആഡ് ചെയ്ത്. അപ്പൊ ടോട്ടലി എത്രയായി, 11 ഡ്യൂട്ടിയാണ് ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷനിൽ ടോട്ടലി ഉള്ളത്. ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എന്താ, ചില ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എന്താണ്, സം ഓഫ് ദ മോറൽ ഡ്യൂട്ടീസ് ആണ്, ചിലത് സിവിക് ഡ്യൂട്ടീസ് ഒക്കെയാണ് അല്ലേ. ചിലത് മോറലായിട്ട് റെസ്പെക്ട് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. പിന്നെ പോലെ ദ റെഫേഴ്സ് സച്ച് വാല്യൂസ്, നമ്മളെന്താണ് ഓൾറെഡി നമ്മൾ ഇന്ത്യൻ ട്രഡീഷന്റെ മിത്തോളജിയിലും റിലീജിയസ് പ്രാക്ടീസിലൊക്കെ ഉള്ള വാല്യൂസ് തന്നെയാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഇതായിട്ട് പറയുന്നത്, ഡ്യൂട്ടി ആയിട്ട് പറയുന്നത് കേട്ടോ. പിന്നെ അൺലൈക്ക് ദ സം ഫണ്ടമെന്റൽ റൈറ്റ്സ് എക്സ്റ്റെൻഡ് ടു ഓൾ പേഴ്സൺസിന് എന്ത് ചെയ്യുന്നുണ്ട്, സിറ്റിസൺ ആ ഫോറിനർ ആവട്ടെ വേണം റൈറ്റ്സ് ഉണ്ട്. പക്ഷേ ഫണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓൺലി ടു സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ, ആര് ചെയ്യണ്ട, ഫോറിനേഴ്സ് ചെയ്യണ്ട. ഓക്കെ, അതുപോലെ തന്നെ DPSP പോലത്തെ ഇത് നോൺ ജസ്റ്റിസിയബിൾ ആണ്, ഒരാൾ ചെയ്തിട്ടില്ല കോടതി പോകാനൊന്നും പറ്റൂല കേട്ടോ, വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതൊക്കെ അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയാൻ പറ്റും. ഒന്ന്, നോൺ ജസ്റ്റിസിയബിൾ ആണ് ഇത്, ഫണ്ട സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ, നമ്മുടെ ഇന്ത്യൻ ട്രഡീഷനിലൊക്കെ ഉള്ള ഓൾറെഡി ഉള്ള കാര്യങ്ങൾ തന്നെ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ചിലത് മോറലാണ്, ചിലത് സിവിക് ഡ്യൂട്ടീസ് ആണ് ഇതിലുള്ളത് നടന്നിരിക്കാം. ഓക്കെ, അതൊക്കെ അതിന്റെ ഫീച്ചേഴ്സ് ആണ്. ക്രിട്ടിസിസം എന്താ, ഒന്നും ചെയ്യില്ല, പല ടാക്സുകളും ഇതിലും ചെയ്തിട്ടില്ല, ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ലൈക്ക് കാസ്റ്റിംഗ് വോട്ട്, പേയിങ് ടാക്സ്, ഫാമിലി പ്ലാനിങ് ഇങ്ങനത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഡ്യൂട്ടി ആക്കിയിട്ടില്ല എന്നുള്ളൊരു ക്രിട്ടിസം പറയാറുണ്ട്. സം ഓഫ് ദ ഡ്യൂട്ടീസ് ആർ വേഗ് ആണ്, എന്താണെന്നുണ്ട് ഒരു നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അഥവാ ലൈക്ക് സയന്റിഫിക് ടെമ്പർ ഒക്കെ എന്താണ് ഒരു ഡെഫിനിഷൻ, വേഗ് ആയിട്ടുള്ള വേർഡുകളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്റെ ഒരു ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് കോഡ് ഓഫ് മോറൽ പ്രോസ്പെക്ട്സ് പെർസ്പെക്ട് ആയിട്ടാണ് പറയുന്നത്. നോൺ ജസ്റ്റിസിയബിൾ ക്യാരക്ടർ ആണെന്ന് പറയുന്നുണ്ട്, അതിന്റെ ഒരു പ്രശ്നം വരാറുണ്ട്, നോൺ ജസ്റ്റിസിയബിൾ ആണ് പിന്നെ അതുകൊണ്ട് എന്താ കാര്യം. അതുപോലെ തന്നെ സൂപ്പർ ഫ്ലോസ് ആണെന്ന് പറയുന്നുണ്ട്, പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അത് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്റെ ഫണ്ട ഡ്യൂട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ട് 4 ഉള്ളിൽ കൊണ്ടുപോയിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് കുറഞ്ഞെന്നാണ് പറയുന്നത് കുറെ ആൾക്കാർ. അപ്പൊ അങ്ങനെ ചില ക്രിട്ടിസിസം എന്തിനുണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടിക്ക് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, എങ്കിലും അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ, ദ സെർവ് ദ റിമൈൻഡർ ആണ്, സിറ്റിസൻസിനുള്ള അവർ ചില റൈറ്റ്സ് എൻജോയ് ചെയ്യുമ്പോൾ അവർക്ക് റിമൈൻഡർ ആണ്, റൈറ്റ് മാത്രമല്ല ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് നിങ്ങൾ ചെയ്യണമെന്ന് അവർ കൊടുക്കുന്ന റിമൈൻഡർ ആയിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ ദ സെർവ് ആസ് എ വാർണിംഗ് ആണ്, ആന്റി നാഷണൽ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിനുള്ള ഇതിനുള്ള വാർണിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, ദ സെർവ് ആസ് ദ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആണ് സിറ്റിസൻസിന്, ഇതിനുള്ള പ്രൊമോട്ട് ദ സെൻസ് ഓഫ് ഡിസിപ്ലിൻ, കമ്മിറ്റ്മെന്റ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്പിറേഷൻ ആക്കി എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അതുപോലെ തന്നെ ക്വാളിറ്റിക്ക് എന്ത് ചെയ്യുക, വാലിഡിറ്റി ഓഫ് ലോ തീരുമാനിക്കുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യും. അത് മൂന്നുണ്ട് കേട്ടോ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, പട്ട ഡ്യൂട്ടിയും, DPSP ആവട്ടെ, മൂന്നും കോടതിയും ഹെൽപ്പ് ചെയ്യും വാലിഡിറ്റി നോക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ദേ ആർ എൻഫോഴ്സബിൾ ബൈ ലോ, പാർലമെന്റ് വേണമെങ്കിൽ നിയമം ഉണ്ടാക്കാം, പെനാൽറ്റിക്ക് വെക്കാൻ പറ്റും. ഉദാഹരണം ഇപ്പം
ദേശീയ പതാക നിന്ദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തെറ്റല്ലേ, ശിക്ഷ കിട്ടും അല്ലേ. അത്തരത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാണ് ഓൾറെഡി. ഓക്കെ, അതൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. എൻഫോഴ്സബിൾ ബൈ ലോ ആണ്, എൻഫോഴ്സബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് പറയാം. അതുപോലെ തന്നെ കോടതിക്ക് എന്ത് ചെയ്യും, എക്സാമിൻ ചെയ്യാൻ വേണ്ടി കേസൊക്കെ ഇൻവാലിഡ് ആണോ വാലിഡ് ആണോ നോക്കാൻ വേണ്ടി ഇതിനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസ്പിറേഷൻ ആണ് സിറ്റിസൻസ് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള. ഇതൊരു വാർണിംഗ് ആണ് ആന്റി നാഷണൽ പ്രവർത്തിക്കെതിരെയുള്ള. ഇതൊരു സിറ്റിസൻസിലുള്ള റിമൈൻഡർ ആണ്, ഡ്യൂട്ടി. അവർ റൈറ്റ്സ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു ഡ്യൂട്ടി ഉണ്ട് എന്നുള്ള ഒരു റിമൈൻഡർ ആണ്. അതൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇപ്പൊ റീസെന്റ് വന്ന ഒരു കമ്മിറ്റിയാണ് വെർമ കമ്മിറ്റി എന്ന് പറയും. ഓക്കെ, വെർമ കമ്മിറ്റി ഇപ്പൊ ഡ്യൂട്ടിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്ന കമ്മിറ്റി ആയിരുന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കണേ കമന്റ് ആയിട്ട്. പറയുന്നത് മനസ്സിലാവാതൊക്കെ സ്പീഡ് കൂടെ, എന്ത് ചെയ്താലും അറിയിക്കണം. ഓക്കെ, വെർമ കമ്മിറ്റി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻ സിറ്റിസൺ 1999 പറയുന്നത്. ഓക്കെ, അത് ഓൾറെഡി കമ്മിറ്റിന് പഠിക്കാൻ വന്നതാ, ഇതിപ്പോ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഏതെങ്കിലും നിയമങ്ങളൊക്കെ ഉണ്ടാക്കണോ എന്നൊക്കെ ചോദിക്കാനാ വന്നത്. അപ്പൊ കമ്മിറ്റി പറഞ്ഞു ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ലീഗൽ പ്രൊവിഷൻസ് ഉണ്ട്, ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്രത്യേകിച്ച് എന്തിന്റെ ആവശ്യമില്ല, ഓൾറെഡി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഏതൊക്കെയുള്ളത്, പ്രിവെൻഷൻ ഓഫ് ദി ഇൻസൾട്ട് ഓഫ് നാഷണൽ ഹോണർ ആക്ട് ഉണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നാഷണൽ ഫ്ലാഗിനെയും ആദ്യത്തിനെയും പ്രൊട്ടക്ട് ചെയ്യുക. വേരിയസ് ക്രിമിനൽ ലോസ് ഉണ്ട് അല്ലെ, നമ്മളിപ്പോ ഡിഫറെന്റ് സെക്ഷൻസിന്റെ ഇടയിലൊക്കെ എന്ത് ചെയ്യുക, പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ക്രിമിനൽ ലോ ഉപയോഗിക്കാം. പേർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ഉണ്ട്, ഇന്ത്യൻ പീനൽ കോഡ് IPC ഉണ്ട്, അൺലോഫുൾ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ആക്ട് 1976 ഉണ്ട്. അതുപോലെ തന്നെ RPA ആക്ട് ഉണ്ട് 1951 ഉണ്ട്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1978, ഫോറസ്റ്റ് ആക്ട് 1980, ഇങ്ങനത്തെ ആക്ടുകൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. ആ ഉള്ള ആക്ടുകൾ കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഇത് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ, ഇത്രയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉള്ളത്. എന്തേ പറഞ്ഞ കാര്യം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ കേട്ടോ, ഡ്യൂട്ടി മാത്രമേ എന്ന് പറയുന്നുള്ളൂ. അടുത്ത ക്ലാസ് നമുക്ക് എടുക്കാനുള്ളത് അമെൻമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ് കണ്ടിന്യൂ ചെയ്യണോ അതോ പൊളിറ്റി ഇനി വേണ്ടേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ എന്തെങ്കിലും ആ ക്ലാസ്സിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സജഷൻസ് കമൻ്റ് ആയിട്ടോ ഡയറക്റ്റ് എങ്ങനെയൊക്കെ എന്ത് ചെയ്യുക അറിയിക്കുക, അല്ലെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനലിലൂടെ ഒക്കെ അറിയിക്കുക. ഓക്കെ, അതിനനുസരിച്ചായിരിക്കും ക്ലാസ്സുകൾ ബാക്കിയുള്ളവർക്ക് മുന്നോട്ട് പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്യൂട്ടിയിൽ അവസാനിപ്പിക്കാം, ഇത്രയും പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കാം. ഓക്കെ, ശരി.